ഹലോ. അപ്പം ഞാൻ ഇന്ന് രണ്ട് തോരം വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം, എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ ഞണ്ട് മേടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനകത്ത് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, അത് ചതച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞണ്ട് തോരനാണെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള തോരനല്ല വെക്കുന്നത്, എന്നാൽ ചെറുത് കൊഴുപ്പും കൂടി ഇൻക്ലൂഡ്, അതായത് ചെറിയൊരു കറി പോലെയുള്ളൊരു തോരൻ എന്ന് പറയും. അപ്പം നമുക്ക് ചോറ് കഴിക്കാൻ വേറെ കറി എക്സ്ട്രാ ആവശ്യം വരില്ല കേട്ടോ. എന്നാൽ തോരനാണെന്ന് വെച്ചാൽ തോരനാണ്. അപ്പം ഞാൻ വെക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും വെക്കുക കേട്ടോ. അപ്പോൾ അടുപ്പത്ത് ചട്ടി വെക്കുക, എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് കിട്ടുന്ന ഞണ്ടിനനുസരിച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ വലിയ ഞണ്ട് ചെറിയ ഞണ്ടൊക്കെ കിട്ടുമെങ്കിലും ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഇതൊക്കെ എടുക്കാനായിട്ട്. അതിനുശേഷം അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഒരു പിടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു മൂന്നാല് പച്ചമുളക്, സവാള, അതുപോലെ തന്നെ തക്കാളി, ഇതെല്ലാം കീറിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് കീറി എടുത്തിട്ടുണ്ട്. മോളാണ് അതിൻ്റെ അടിയിൽ കൂടി നോക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവളെയും കൊണ്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അവളിപ്പോൾ ഇങ്ങനെ എൻ്റെ കാലിൽ തൂങ്ങി തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എന്താ ഈ ഒരു മൂപ്പാകുമ്പോഴത്തേക്ക് വേണം നമ്മൾ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ കീറിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഒരു മൂന്നോ നാലോ പച്ചമുളക് ആയിരിക്കും എടുക്കുക. എന്നിട്ട് ഈ എന്താ പറയുക, നമ്മൾ ചേർത്തോട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, കുറച്ചെന്ന് പറയുമ്പോൾ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അടച്ചും കൂടെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കണമെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിത് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ അടച്ചു വെക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടുന്ന പൊടികൾ എന്തൊക്കെയാണ് നോക്കാം. അതിനകത്ത് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. അപ്പം നമ്മൾ പഴയ പൊടി എടുക്കരുത് കേട്ടോ, പൊടിച്ച് വെച്ചിരിക്കുന്നത് എടുക്കരുത്, ഫ്രഷായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇടികളിനകത്ത് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ട് അതിനെയാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. കുരുമുളകാണ് എപ്പോഴും നമുക്ക് നന്നായിട്ടുണ്ടാവുക, പ്രത്യേകിച്ച് ഞണ്ട്, അതുപോലെ തന്നെ കണവ, കുഞ്ച്, ഈ സീ ഫുഡ് ഐറ്റംസിനൊക്കെ എപ്പോഴും കുരുമുളക് നന്നായിട്ട് ഗ്യാസ് ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ലതാണ്. അതിനുശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ എന്താ പറയുക മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിനെ ചേർക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് തേങ്ങ ചതച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങ ചതയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ തോരത്തിന് ചതയ്ക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി ഒന്ന് ചതയണം. അതായത് ഒരു അവിയൽ പരുവത്തിന് നമ്മൾ ചതയ്ക്കില്ലേ, അരക്കില്ലേ, അതേപോലെ മീൻകറിക്കും അല്ല എന്നാൽ തോരത്തിനും അല്ലാത്ത ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു ഇത് സവാളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാവരും ഒക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു മസാല നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എന്താ പറയുക മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതായത് പൗഡർ അല്ല, മുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയേ ചേർക്കുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി ഒരിക്കലും ഒട്ടും ചേർക്കരുത്, എന്നാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ പോകും കേട്ടോ. മല്ലിപ്പൊടി ചേർക്കാനേ പാടില്ല. അപ്പോൾ നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പം ജസ്റ്റ് ഒരു ഒരു റോസ്റ്റർ അല്ലെങ്കിൽ ആ പച്ചമണം അങ്ങോട്ട് മാറുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ഞണ്ടായതുകൊണ്ട് അതിനെ സെൻറ്റർ വെച്ച് മുറിക്കാറുണ്ട് കേട്ടോ. വലിയ ഞണ്ടാണെങ്കിൽ മാത്രമേ ഇങ്ങനെ മുറിക്കാറുള്ളൂ, ചെറിയ ഞണ്ടുകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഞണ്ടിനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഞണ്ടാണ്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഞണ്ടിൻ്റെ ഈ ചെറിയ കാലുകൾ എടുക്കാറുണ്ട് കേട്ടോ. ചിലരെടുക്കാറില്ല, ചിലരെടുക്കും. ആ ചെറിയ കാലുകൾ ചവച്ച് തിന്നാൽ നല്ല രസമുണ്ട്. ചവച്ചിങ്ങനെ അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം കുടിച്ചിട്ട് ബാക്കി കളയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. ഇളക്കി കൊടുത്തിട്ട് ആ ഞണ്ടിൻ്റെ തോടിന് ചെറിയൊരു റെഡ് കളർ വരില്ലേ, അപ്പം നമുക്ക് തേങ്ങ അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളം ചേർക്കുന്നവരും ഉണ്ട്, പച്ചവെള്ളം ചേർക്കുന്നവരും ഉണ്ട്. അത് നിങ്ങളുടെ ഒരു ഓപ്ഷൻ പോലെയാണ്. രണ്ട് ചേർത്താലും സെയിം തന്നെയാണ് കേട്ടോ. ചിലർ ചൂടുവെള്ളമാണ് ചേർക്കാറുള്ളത്, പക്ഷേ ഞാൻ പച്ചവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തു. ഉപ്പിടാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് എപ്പോഴും ഉപ്പ് കൈക്കണക്കാണ് കേട്ടോ. സ്പൂൺ എനിക്ക് പറ്റത്തേ ഇല്ല. അത് ചേർത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. ഒരു കറക്റ്റ് പരുവം നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. എന്താ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ആ ഒരു വെള്ളം ജലാംശം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ കറക്റ്റ് അടിപൊളിയാണ് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഞണ്ട് റെസിപ്പി. അപ്പോൾ നമുക്കൊരു